എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറപാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണ കാണാതായ ഗൃഹനാഥന് വേണ്ടിയുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും നടത്തി. സംഭവസ്ഥലത്ത് നിന്നും പുലിയന്നൂർ മുട്ടിക്കൽ ചിറപാലം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൃശൂരിൽ നിന്നും എത്തിയ NDRF സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. തയ്യൂർ സ്വദേശിയായ ആയൂർപ്പടി വീട്ടിൽ 61 വയസ്സുള്ള മണിയാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 പുഴയിൽ വീണത്. പുഴയിൽ നിന്ന് തേങ്ങ പിടിച്ചെടുക്കുന്നതിനിടയിൽ പാലത്തിൻ്റെ കൈവരയിൽ കയറിക്കിടന്ന മണി പുഴയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. സംഭവം നേരിൽ കണ്ട നാട്ടുകാരിയായ യുവതി അറിയിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ ഓടിയെത്തിയെങ്കിലും ഒഴുക്കിൽപ്പെട്ട മണിയെ കാണാതാകുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ വ്യാഴാഴ്ച രാവിലെ NDRFന്റെ നേതൃത്വത്തിൽ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുനരാരംഭിച്ചു. എരുമപ്പെട്ടി SI KK ഭൂപേഷ്, വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് റെസ്ക്യൂ സംഘം എന്നിവരും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. കുന്നംകുളം MLA AC മൊയ്തീൻ, കുന്നംകുളം അഡീഷണൽ തഹസിൽദാർ സന്തോഷ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM സലീം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PF ജോയ്, വാർഡ് മെമ്പർമാരായ വിമല നാരായണൻ, MC അയ്ജു എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. വൈകിട്ട് 4 മണിവരെ തിരച്ചിൽ നടത്തിയെങ്കിലും മണിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച രാവിലെ തിരച്ചിൽ നടത്തുമെന്ന് NDRF സംഘം അറിയിച്ചു. ഇതാണ് ന്യൂസാണ് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ മനസ്സിലായി.